ॐ श्री गुरुभ्यो नमः हरि ओम् एल्लावर्क्कुम् अनन्तकोटि प्रणामम् സ്വാമിയേ ശരണമയ്യപ്പ. തത്വമസിയുടെ പൊരുൾ തേടിയുള്ള യാത്രയിൽ ശബരിമല യാത്രയെക്കുറിച്ചും ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ചും വ്രതങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറയുന്നത്. 41 ദിവസത്തെ മണ്ഡലവ്രതം പൂർത്തീകരിച്ച് ശബരിമല യാത്ര പുറപ്പെട്ട് എരുമേലിയിലെത്തി എരുമേലിയിൽ നിന്നും പരമ്പരാഗത ഗാനപാതയിലൂടെ സഞ്ചരിച്ച് കോട്ടപ്പടിയും പേരൂർത്തോടും താണ്ടി കാളകട്ടി ആശ്രമത്തിലെത്തി കാളകട്ടിയിൽ നിന്ന് അഴുതാ നദിയിൽ എത്തി അഴുതാ നദിയിലെ സ്നാനവും അഴുതയിൽ മുങ്ങി കല്ലെടുക്കലുമെല്ലാം ചെയ്ത് അഴുതാ മേട് കഠിനമായ ആ ഒരു അഴുതാ മേട് കയറി അഴുത കയറ്റം അത്രയും കഠിനമാണ്. ആ അഴുതാ മേട് കയറി കലടാ കുന്ന് എന്ന് പറയുന്ന ആ സ്ഥാനത്തെത്തി കലടാ കുന്നിലെ മഹിഷിയുടെ ജഡം പതിച്ച സ്ഥലത്ത് കല്ലിട്ട് വന്ദിച്ച് പിന്നീട് യാത്ര തുടരുകയാണ്. കരടാ കുന്ന് കയറിക്കഴിഞ്ഞാൽ പിന്നീട് വരുന്ന താവളം മുഞ്ചിപ്പാറ കോട്ടയാണ്. കല്ലിടം കുന്ന് കയറി കല്ലിട്ട് വലം തിരിഞ്ഞ് അവിടുന്ന് മുഞ്ചിപ്പാറ കോട്ടയിലേക്ക് യാത്രയായി. മുഞ്ചിപ്പാറക്കോട്ട എത്തിക്കഴിഞ്ഞാൽ അതോടുകൂടിയിട്ട് അഴുതാമേട് അവസാനിക്കുകയാണ്. ഈ കുറഞ്ഞ ഒരു കാലം കൊണ്ട് തന്നെ ഈ മുഞ്ചിപ്പാറക്കോട്ട നല്ലൊരു താവളമായി തീർന്നിട്ടുണ്ട്. അവിടെയൊക്കെ അയ്യപ്പ സേവാസംഘം വളരെ ജാഗ്രതയായിട്ട് ഭക്തർക്ക് സേവനം കൊടുക്കുന്നുണ്ട്. അവിടെയും ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ കച്ചവടക്കാർ എല്ലാ സ്ഥലങ്ങളിലും കയ്യേറി കഴിഞ്ഞു. ഇവിടെ കോട്ടയ ശാസ്താവ് എന്ന ഒരു സങ്കല്പമുണ്ട്. അവിടെ ചെറിയൊരു സ്ഥാനമൊക്കെ ഉണ്ട്. അവിടെ നാളികേരം ഉടയ്ക്കലും മറ്റു കാര്യങ്ങളൊക്കെ അയ്യപ്പന്മാർ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നിർബന്ധമൊന്നുമില്ല. ഇഞ്ചിപ്പാറക്കോട്ട അഴുതാ മേട് കയറിയിട്ട് കല്ലടാംകുന്ന് കഴിഞ്ഞ പിന്നെയുള്ള ആ ഒരു സ്ഥാനത്തായാണ് നമ്മൾ ഇഞ്ചിപ്പാറക്കോട്ട എന്ന് പറയുന്നത്. ഇഞ്ചിപ്പാറക്കോട്ട കഴിഞ്ഞാൽ പിന്നെ അവിടെ യാത്ര പുറപ്പെട്ടാൽ പിന്നെ കരിയിലാന്തോടിലാണ് എത്തുന്നത്. കരിമലയുടെ താഴ്വാരമാണ്. കരിയിലാന്തോടിലെത്തി അവിടെ ഒരു താവളം തന്നെയാണ്. അവിടെ താമസ സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. എന്നാലും അവിടെ കുറച്ച് സമയം വിശ്രമിക്കുകയൊക്കെ ചെയ്തിട്ട് ആണ് പിന്നീട് കരിമലയുടെ കയറ്റം ആരംഭിക്കുന്നത്. കരിയിലാന്തോട് കരിയിലാന്തോട് എന്ന പേര് പറഞ്ഞപ്പോൾ തന്നെ അവിടെയൊക്കെ ഒരു കരിയിലകളും കറുത്ത മണ്ണും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ വിശ്രമമൊക്കെ ചെയ്തതിന് ശേഷം മലകയറ്റത്തിന് വീണ്ടും ഒരുങ്ങുകയാണ്. കരിമല കയറ്റം ആരംഭിക്കുകയാണ്. എന്തായാലും നമുക്ക് യാത്ര തുടരാം. തത്വമസിയുടെ പിറവ് തേടിയുള്ള യാത്ര തുടരാം. എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ. നന്ദി. നമസ്കാരം. ഹരി ഓം.